നമസ്കാരം വിദ്യാദീപത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നത് എ ആർ രാജരാജ വർമ്മയെക്കുറിച്ചാണ് എ ആർ രാജരാജ മലയാള ഭാഷയുടെ വ്യാകരണം ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാം കേരള പാണി എന്ന് വിശേഷിപ്പിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മിപുരം കോവിലകത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിന് ഉത്രിട്ടാതി നക്ഷത്രത്തിൽ എ ആർ രാജരാജ ജനിച്ചത് പിതാവ് കിടങ്ങൂർ ഓണത്തുരുത്തി പാറ്റിയാൽ ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി മാതാവ് ഭരണി തിരുനാൾ കുഞ്ഞിക്കാവ് തമ്പുരാട്ടി അവർ കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ മാതൃസഹോദരിയുടെ പുത്രിയായിരുന്നു ലക്ഷ്മീപുരം കൊട്ടാരം അവിടെ നിന്നും കാർത്തികപ്പള്ളിയിലേക്കും പിന്നീട് ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിലേക്കും അദ്ദേഹം താമസം മാറുകയുണ്ടായി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ പേര് മഹാപ്രഭാ തമ്പുരാട്ടി വിശാഖം തിരുനാൾ രാമവർമ്മ രാജരാജൻ എന്നാണ് എ ആറിനെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഓമന പേര് കൊച്ചപ്പൻ എന്നായിരുന്നു എ ആർ രാജരാജവർമ്മയുടെ പൂർണ്ണ രൂപം എ എന്ന് പറഞ്ഞാൽ അനന്തപുരത്ത് ആർ എന്ന് പറഞ്ഞാൽ രാജരാജവർമ്മ അനന്തപുരത്ത് രാജരാജവർമ്മ രാജരാജവർമ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം കൊല്ലവർഷം ആയിരത്തി അറുപത്തി അഞ്ചിൽ രസതന്ത്രം ഐച്ഛികമായെടുത്ത് ബി എ പരീക്ഷ വിജയിച്ചു തുടർന്ന് സംസ്കൃത പാഠശാലയിൽ ജോലിക്ക് പ്രവേശിച്ച എ ആർ ജോലിക്കിടയിൽ തന്നെ സംസ്കൃതത്തിൽ എം എയും എഴുതിയെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നാട്ടുഭാഷാ സൂപ്രണ്ടായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു കോളേജുകളിൽ ഭാഷാ സംബന്ധമായി ക്ലാസുകൾ എടുക്കുവാനായി തയ്യാറാക്കിയ കുറിപ്പുകളിൽ നിന്നാണ് ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യഹാസ്യം എന്നീ കൃതികൾ ജനിക്കുന്നത് വൈയാകരണക്കാരൻ എന്നതിനു പുറമേ നിരൂപകൻ കവി ഉപന്യാസക്കാരൻ സർവകലാശാല അധ്യാപകൻ വിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്നീ നിലയിലും പ്രസിദ്ധനായിരുന്നു എ ആർ ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിൽ മലയാള ഭാഷയുടെ വ്യാകരണം ഛന്ദശാസ്ത്രം അലങ്കാര ദിവ്യ വ്യവസ്ഥകൾ എന്നിവയ്ക്ക് അദ്ദേഹം നിയതമായ രൂപരേഖകൾ ഉണ്ടാക്കി സംസ്കൃത വൈയാകരണനായ പാണിനി അഷ്ടാധ്യായ ഉൾപ്പെടുന്ന പാണിനി സൂക്തങ്ങളിലൂടെ സംസ്കൃത വ്യാകരണത്തിനു ശാസ്ത്രീയമായ ചട്ടക്കൂടുകൾ നിർവഹിച്ചതിനു സമാനമായിട്ടാണ് കേരള പാണിനീയം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം എ ആർ രാജരാജവർമ്മ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കണക്കിലെടുത്ത് കേരള പാണിനി എന്നും അഭിനവ പാണിനി എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു പോരുന്നു ഭാഷയിലും സാഹിത്യ ലോകത്തും മാത്രമല്ല അന്നത്തെ പാഠ്യപദ്ധതിയിലും എ ആർ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു സ്വന്തം ഉദ്യോഗമായ ഭാഷാ അധ്യയനത്തിന് പ്രയുക്തമായ പാഠപുസ്തകങ്ങളുടെ അഭാവമാണ് കേരള പാണിനിയെ ഒരു മഹത് ഗ്രന്ഥകാരനാക്കി മാറ്റിയതെന്ന് പറയാം എന്നാൽ പിൽക്കാലത്ത് ഒരു ഭാഷയുടെ തന്നെ ചട്ടക്കൂടുകൾ ഉറപ്പിച്ചു നിർത്താൻ പോന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മാറി ഇതുവരെ കണ്ടെടുക്കപ്പെട്ടതായി മുപ്പത്തിമൂന്ന് മലയാള കൃതികൾ അറുപത്തി ലേഖനങ്ങളും അവതാരികളും പതിനഞ്ച് സംസ്കൃത രചനകൾ എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ കൃതികളെ കണക്കാക്കാം ഇവയെല്ലാം വ്യത്യസ്തങ്ങളായ അദ്ദേഹത്തിന്റെ രചനാ വൈഭവത്തെ എടുത്തു കാണിക്കുന്നവയുമാണ് രാജരാജവർമ്മയുടെ വക അമൂല്യ പാരിതോഷികങ്ങളായി മലയാളത്തിന് ലഭിച്ചവയാണ് കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ജരി കേരള പണിനീയം മലയാള ഭാഷാ വ്യാകരണമാണ് ഭാഷാഭൂഷണം അലങ്കാരാദി കാവ്യ നിർണയ പദ്ധതിയാണ് വൃത്തമഞ്ജരി മലയാള കവിതയുടെ ചന്ദശാസ്ത്രത്തെ പറ്റിയാണ് പറയുന്നത് ഇന്നും ഈ കൃതികളാണ് പ്രസ്തുത വിഷയങ്ങളിൽ മലയാളത്തിലെ ആധികാരിക അവലംബങ്ങൾ തർജിമ സാഹിത്യത്തിൽ ഒരു പുതിയ വഴി തുറന്നു വിട്ടവയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നവാസവദത്തം മാളവികാഗ്നി മിത്രം ചാരുദത്തൻ ഭാഷാകുമാര സംഭവം മേഘദൂത് തുടങ്ങിയ കൃതികൾ നളചരിതം ആട്ടക്കഥയുടെ വ്യാഖ്യാനമായ കാന്താരതാരകം നളിനിയുടെ അവതാരിക പ്രാസവാദത്തിലെ യുക്തിയുക്തമായ പ്രസ്താവനകൾ എന്നിവ മലയാള സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹത്തിനൊരു യുഗപുരുഷന്റെ പ്രഭാവം നേടിക്കൊടുത്തു കാൽപ്പനിക മലയാള സാഹിത്യ ചരിത്രത്തിലെ വർണാഭമായ ഒരേടാണ് മലയാവിലാസം എന്ന കവിത ഇദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ നമുക്ക് നോക്കാം മലയാള വ്യാകരണത്തിലെ ശബ്ദശോധിനി സാഹിത്യ സഹ്യം മണിദീപിക മധ്യമ വ്യാകരണം പ്രഥമ വ്യാകരണം സംസ്കൃത വ്യാകരണത്തില് ഋഗേദകാരിക നക്ഷത്രമാല ലഘുപാണിനീയം ഒന്ന് ലഘുപാണിനീയം രണ്ട് കരണ കാളിദാസകൃതിയുടെ വിവർത്തനങ്ങളാണ് ഭാഷാ കുമാരസംഭവം ഭാഷാ മേഘതൂത് മലയാളശാകുന്തളം മാളവികാഗ്നിമിത്രം ഫ്രംഗവിലാപം എന്നൊരു വിലാപകാവ്യം കൂടി എ ആർ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് സന്നിപാതജ്വരം ബാധിച്ച് മാവേലിക്കര ശാരദാലയത്തിൽ വെച്ച് തൻ്റെ അമ്പത്താറാം വയസ്സിൽ എ ആർ രാജരാജവർമ്മ മരണമടഞ്ഞു അദ്ദേഹത്തിന്റെ മരണശേഷം എ ആർ രാജരാജവർമ്മ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ മക്കളായ ഭഗീരഥി അമ്മ തമ്പുരാനും എം രാഘവവർമ്മ രാജയും ജീവചരിത്ര ഗ്രന്ഥം എഴുതുകയുണ്ടായി മൂന്ന് ഭാഗങ്ങളിലാണ് ആ ഗ്രന്ഥം ഉള്ളത് മലയാള ഭാഷയിൽ താല്പര്യമുള്ള ഏതൊരാളിനും മറക്കുവാനാവാത്ത ഒരു നാമമാണ് ശ്രീ എ ആർ രാജരാജ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി